നമുക്കറിയാം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മികച്ചു നിന്നിരുന്ന മഹാരാജാസ് എന്ന് പറയുന്ന കോളേജ് എറണാകുളത്ത് സ്ഥിതി ചെയ്യുന്ന മഹാരാജാസ് കോളേജ് ഇന്ന് അറിയപ്പെടുന്നത് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചതിന്റെ പേരിലും വ്യാജ പരീക്ഷ എഴുതാതെ മാർലിസ്റ്റിൽ പരീക്ഷ പാസ്സായി എന്ന തരത്തിലുമുള്ള വിവിധങ്ങളായിട്ടുള്ള വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ്. നമുക്കറിയാം ഇന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന വലിയ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം നമ്മുടെ മുൻപിലുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം തകർന്നുകൊണ്ട് താഴ്ചയിൽ നിന്ന് പടുകുഴിയിലേക്ക് ചാടുന്ന ഒരു അവസ്ഥയിലേക്കും ഇവിടുത്തെ സർക്കാരോ ഇവിടുത്തെ ഭരണവിലാസം സംഘടനയായ SFIയോ ഒരക്ഷം മിണ്ടാതെ ഇതിൽ നിന്ന് ഒളിച്ചു കളിക്കുന്ന ഒരു സമീപനം നമുക്ക് മുൻപിൽ കാണുന്നുണ്ട്. ഒന്നും കാണിക്ക കേരളത്തിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച നിലവാരം പുലർത്തുന്ന ഒരു ഗവൺമെന്റ് ഓട്ടോണമസ് കോളേജിലെ ഒരു വിദ്യാർത്ഥി, അവിടെ പഠിച്ചിരുന്ന SFIയുടെ ഒരു മുൻകാല നേതാവ്, അവിടുത്തെ പ്രിൻസിപ്പളിൻ്റെയും അവിടുത്തെ കോളേജ് അധികാരികളുടെയും വ്യാജ സീല്, വ്യാജ ലെറ്റർഹെഡ് ഉപയോഗിച്ചുകൊണ്ട് വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച രണ്ട് കലാലയങ്ങളിൽ അധ്യാപന വൃത്തി ചെയ്തിട്ടുണ്ട്. അത് പിടിക്കപ്പെട്ടിട്ട് ഏകദേശം 7-8 ദിവസമായിട്ട് പോലും ആ പെൺകുട്ടിയെ കണ്ടെത്താൻ ഇവിടുത്തെ പോലീസിന് സാധിക്കുന്നില്ല. അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം കേരള വിദ്യാർത്ഥി യൂണിയൻ തുടക്കം മുതൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സംസ്ഥാന കേസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലെല്ലാം വിവിധങ്ങളായിട്ടുള്ള സമര പരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എങ്ങനെയാണ് ഒന്നാം സ്ഥാനം ലഭിച്ചാൽ അടുത്ത വർഷമാകുമ്പോഴേക്കും അഞ്ചാം സ്ഥാനത്തേക്ക് വരുന്നത്? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്ന ആളുകളും കഴിഞ്ഞ വർഷം പ്രിൻസിപ്പളായിട്ടും അല്ലാതെയും ഉണ്ടായിരുന്ന അധികാരികൾ അടക്കമുള്ള ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യമായ KSU സിന്ദാബാദ്, KSU സിന്ദാബാദ്, KSU സിന്ദാബാദ്.